നമസ്കാരം. അങ്ങ് ഡൽഹി വരെ ഒന്ന് പോയായിരുന്നു. നാട്ടില് ഫാൻസാരെ കൊണ്ട് തട്ടിമുട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ നാട്ടിലിപ്പോ ആർക്കാ ഫാൻ ബേസ് കൂടുതലെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ആ അത് തന്നെ നമ്മുടെ സുധാകരൻ സാറ്. സാറിപ്പോ സതീശൻ സാറിന്റെ ഒപ്പം അങ്ങ് ഡൽഹി സന്ദർശനത്തിനാണ്. കാര്യം സ്ഥാനം വിട്ടു കൊടുക്കാനൊക്കെ തയ്യാറാണെങ്കിലും നമ്മുടെ സുധാകരൻ സാറിന് അല്പം വിഷമമൊക്കെ ഉണ്ട്. കാരണം ആ സ്ഥാനത്തിരുന്ന് പലതും നേടിയിട്ടുണ്ട്. ഒരു സാറ്റ് കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴുള്ള ആ ഡൽഹി സന്ദർശനം ഉണ്ടല്ലോ, അതെന്തിനാണെന്നോ, ആ സ്ഥാനം അങ്ങ് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സുധാകരന്റെ സ്ഥാനം ഉറപ്പാക്കാനാണ് പോയതെങ്കിലും അതിനു പിന്നിൽ ഒരു ഗൂഢ ലക്ഷ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കെ സുധാകരനെ മുൻനിർത്തി തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള നടപടികളാണ് സതീശൻ സാറിന്റെ ഈ സന്ദർശനത്തിന് പിന്നിൽ. കാരണം അദ്ദേഹത്തിന് അറിയാം സുധാകരൻ സാർ പോകുന്നതിനൊപ്പം തനിക്കും പോകേണ്ടി വരുമെന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുധാകരന്റെ രാജി അനിവാര്യമാണ്. എന്നാൽ സുധാകരൻ രാജിവെച്ചാൽ വി ഡി സതീശനും രാജിവെക്കേണ്ടി വരും. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് പോയി പണം പിരിക്കുകയും സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാവുകയും ചെയ്ത് നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എല്ലാം കോൺഗ്രസിലൂടെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ രസം. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള നേതാക്കൾ തന്നെയാണ് മിക്ക നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്. അത് മനസ്സിലാക്കിയിട്ടും രാജിയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കവുമായി സതീശൻ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ചങ്കിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ. അതേസമയം സുധാകരൻ സാർ അങ്ങ് ഹൈക്കമാൻഡിൽ എത്തിയെങ്കിലും നാട്ടിൽ പ്രശ്നങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. പണ്ട് അദ്ദേഹം അന്ന് വനംവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് നിരവധി അഴിമതികൾ നടത്തിയിട്ടുണ്ട്. അത് എ കെ ആന്റണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നിട്ട് പോലും അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാനായിട്ടില്ല. എന്നാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു നാണക്കേടിന് സാക്ഷി വഹിക്കേണ്ടി വരില്ലായിരുന്നു. കെ ദാമോദര മേനോൻ മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള കെ പി സി സി പ്രസിഡന്റുമാരെ കേരള ജനത കണ്ടതാണ്. അവരൊന്നും നേരിടാത്ത അത്രയും അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് നേരിടുന്നത്. ഇങ്ങനെ ഒരു കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിന് ആവശ്യമുണ്ടോ? അല്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇതൊക്കെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. ഇങ്ങനെയുള്ള അഴിമതി വീരന്മാർ കോൺഗ്രസിന്റെ തലപ്പത്ത് നിന്നാൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ അന്തസ്സിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഉപദേശമൊന്നും അല്ല കേട്ടോ. അപ്പൊ ശരി.